പട്ടി പട്ടിക്കൂടില്ല പട്ടിക്കൂട് പട്ടിക്കൂട് എങ്ങനെയാണ് അത് പോലെയാണ് ഇവിടെ നമ്മളുടെ നാട്ടില് എന്റെ വീട് പോലെയാണ് ഈ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളും അതിൽ കയറി ഇറങ്ങി നടക്കുകയും ഈ വീട്ടിലാണെങ്കിൽ ഇതിപ്പോ നൈബറാണ് അവരുടെ ഇവിടെയും കയറി ഭക്ഷണം കഴിക്കും ഇവിടുന്ന് അപ്പുറത്ത് പോവും അങ്ങനെ ഇവിടെ മാത്രം കറങ്ങി നടക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ഇടപഴകുന്ന ഒരു വിഷയമാണ്. ഇവിടുത്തെ ആലുവ എം എൽ എയെ സംബന്ധിച്ച് ആലുവ എം എൽ എ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയും പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറയുകയും പോലീസിന്റെ അനാസ്ഥ ആ കാര്യത്തിലില്ല. ഒരു 5 വയസ്സ് മാത്രം പ്രായമുള്ള ചാന്ദിനി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിച്ച ഒരു സ്ഥലമാണിത്. തായിക്കാട്ടുകര എന്ന് പറയുന്ന ആലുവക്കടുത്തുള്ളൊരു സ്വദേശം. ഈ വഴിയിലാണ് ആ പെൺകുട്ടി താമസിച്ചിരുന്നത്. അവരുടെ കുടുംബമൊക്കെ താമസിച്ചിരുന്നത് ഈ വഴിയിലാണ്. അവിടെ നിന്നാണ് ആ കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ കടയിൽ നിന്ന് ഒരു കിൻഡർജോയ് മേടിച്ച് കൊടുത്തിട്ട് ഇതുവഴി നേരെ പോകുന്നു. ഇതുവഴി നേരെ പോയതിന് ശേഷം അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ആ കുട്ടിയെ ആലുവക്ക് പോയതും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ വീട്ടുകാരായിട്ട് ചോദിക്കാം. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം, വീട്ടിലോട്ട് പോകാം. ഇല്ല, ഇവൻ ഇവിടെ വന്നിട്ട് 2 ദിവസം മുമ്പാണ് ഇവിടെ താമസിക്കാനായിട്ട് വന്നിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഈ സംഭവം നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. അത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കോഴിക്കടയില് ഒരു ഭായിയുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ആ ഭായിക്ക് ഈ ഇവനൊന്ന് ശരിക്കും അറിയില്ല. അവിടെ വന്നൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇവിടെ വീട് ഭായിമാരൊക്കെ ഒരുപാട് താമസിക്കുന്നതുകൊണ്ട് ഇവിടെ വീടിന്റെ പുറകെ അങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച. ഇവൻ എന്ത് ജോലിയായിട്ട് ഇവിടെ വന്നത്? കൺസ്ട്രക്ഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് ഇന്ന് ന്യൂസിൽ കാണുന്നു. ഇവൻ ഇതിനു മുമ്പ് ഡൽഹിയിൽ 2018 സെയിം ഇതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ജാമ്യം എടുത്തിട്ട് മുങ്ങിയ ആളാണ്. ഇന്നത്തെ ന്യൂസ് ചാനലിൽ രാവിലെ കാണുന്ന അതാണ്. എന്നിട്ട് ഈ റൂം റെഡി ആക്കി കൊടുത്തല്ലേ? ആ ആ ഭായി വഴി റെഡി ആക്കി കൊടുത്ത്. രണ്ടുപേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ കുട്ടിയായിട്ട് എങ്ങനെയാണ് ഈ 2 ദിവസം കൊണ്ട്? അത് എങ്ങനെയാണ് ഈ ഈ കുഞ്ഞിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടി ഇവിടുത്തെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടൊരു കുട്ടിയാണ്. കുട്ടി മലയാളം നന്നായിട്ട് സംസാരിക്കും. ഇവിടെ നമ്മുടെ സ്കൂൾ ഇവിടെ എൽ പി സ്കൂളിൽ അംഗൻവാടിയിൽ ഇവിടെയാണ് പഠിച്ചത്. എൽ പി സ്കൂളിൽ ഇവിടെ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. നന്നായിട്ട് മലയാളം സംസാരിക്കും. എല്ലാവരുമായിട്ട് മിങ്കിളാവും പെട്ടെന്ന് എല്ലാവരുമായിട്ട്. കാരണം ഇവിടെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് നേരെ റോഡാണ്. ഈ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയാലും അവിടെ ഉള്ള ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാ സുഹൃത്തുക്കളും അവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുകയും റോഡ് കടത്തി ഇങ്ങോട്ട് പറഞ്ഞു വിടും. നേരെ ഇവിടെ അപ്പുറത്ത് വീട്ടിൽ എല്ലാ വീടുകളിലും, അതായത് അതിൻ്റെ വീട് പോലെയാണ് ഈ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളും. അതിൽ കയറി ഇറങ്ങി നടക്കുകയും ഈ വീട്ടിലാണെങ്കിൽ ഇതിപ്പോൾ നൈബറാണ് അവരുടെ. ഇവിടെയും കയറി ഭക്ഷണം കഴിക്കും, ഇവിടുന്ന് അപ്പുറത്ത് പോവും. അങ്ങനെ ഇവിടെ മാത്രം കറങ്ങി നടക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ഇടപഴകുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും അവന് കൊണ്ടുപോകാൻ. എന്തെങ്കിലും മിഠായിയോ എല്ലാം കാണിച്ചിട്ടൊക്കെ അതെന്താണെന്നറിയില്ല എനിക്ക്. ഇപ്പോൾ ഇന്നത്തെ ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നു. ഒരു പക്ഷേ ഇന്നത്തെ ന്യൂസൊക്കെ കാണുമ്പോൾ അവൻ അങ്ങനെ കരുതിയിട്ടായിരിക്കണം കൊണ്ടുപോയിരിക്കുന്നത്. വന്നത് അതൊക്കെ ആയിരിക്കാം. ഇദ്ദേഹത്തിനെന്താ ജോലി? ഇദ്ദേഹം ജിപ്സം ബോർഡിൻ്റെ വർക്കാണ് അദ്ദേഹത്തിന്. പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ സൈറ്റ്. അപ്പോൾ ഇവിടെ ഇന്ന് അവിടെ പോയി വർക്ക് ചെയ്ത് ഇടയ്ക്ക് വന്ന് ഒക്കെയാണ് പോകുന്നത്. പുള്ളിക്കാരത്ത് ഇവിടെ ഈ വീടുകളിലൊക്കെ ചെറിയ ഓരോ പണികളൊക്കെ ആയിട്ടൊക്കെ പോകുന്നത്. വീടുകളിൽ ചെറിയ വീട്ടു ജോലികളൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളം ഇവിടെ വന്ന് താമസിക്കുന്നത്. 3 വർഷം കൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ് ഇവർ. ശരിക്കും ഇത് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി പോയ പോലെ അവസ്ഥയാണല്ലോ ഈ നാടിന് ശരിക്കും അല്ലേ? ആണല്ലോ ആണല്ലോ. ഒരു അന്യ നാട്ടിൽ നിന്ന് വന്ന ഒരാളുടെ കുഞ്ഞ് എന്നുള്ളതല്ല നമ്മൾ കാണുന്നത്. എൻ്റെ എനിക്കും ഏകദേശം ആ പ്രായത്തിലുള്ളൊരു കുഞ്ഞുള്ളതാണ്. നമ്മളങ്ങനെയാണ് കാണുന്നത്. ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല നമ്മൾ കാണുന്നത്. എൻ്റെ കുഞ്ഞിനെ പറ്റിയ ഫീലിലാണ് ഇവിടെ ഉള്ള ഈ എല്ലാ ആളുകളും. ഈ നാട്ടുകാരടക്കം അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അത്തരത്തിലല്ലെങ്കിൽ ആ നിയമം നേരിട്ട് നടപ്പിലാക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഞാനടക്കം നമുക്ക് നമ്മൾ കുറേ നാളുകളായി മകളെ മാപ്പ് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഇന്നും അതിനൊരു അറുതി വരുത്താനായിട്ട് നമ്മളുടെ നിയമ സംവിധാനങ്ങൾക്ക് പറ്റിയിട്ടില്ല. തിന്ന് കുഴപ്പിച്ച് ഒരുപാട് കയ്യില്ലാത്തവനും ഫുഡടിച്ച് ഗോവിന്ദസ്വാമിയായിട്ടും ഹിസ്ബുൽ മുജാഹിദീനായിട്ടും അമീറിൽ ഇതായിട്ടും ഒക്കെ കിടക്കുന്നുണ്ട്.
ഇവർക്കും ഒന്നും നീതി കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ തയ്യാറായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ നിൽക്കുന്നത്. ഇവിടെയുള്ളതെന്ന് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ആ ഒരു ചിന്താഗതിയിലൂടെ തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ രവിത് ബാബു ഇല്ലേ, ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് കർമ്മം ചെയ്യാൻ വന്നെ, അതെന്താണ് ശരിക്കും സംഭവിച്ചത്? പറഞ്ഞിട്ടാണോ ആള് കർമ്മം ചെയ്തത്, അറിയാവോ? അല്ല, ആക്ച്വലി അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരിട്ട് വന്നതാണെന്നുള്ളതാണ് അറിവ്. അദ്ദേഹം ഏറ്റെടുത്ത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഞാൻ അവിടെ പോയി മാളയിൽ പോയി. അങ്ങനെ പോയില്ല, അല്ല ഞങ്ങളോട് പോയി എന്നല്ല പറഞ്ഞു, ഇവിടെയുള്ള അടുത്തുള്ള ഏതൊരു ചേട്ടന്റെ ഫോണിന്ന് വിളിച്ചാണ് പൂജാരിമാരോട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറവൂർക്കാവല പോയി മാളയിൽ കുറുമശ്ശേരി പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പോയി ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ബന്ധപ്പെടാനുള്ള അടുത്തുള്ള ആളല്ല അദ്ദേഹം. ഇനി അഥവാ ആരുടെ കൂടെയാണ് പോയതെന്നൊന്നും അറിയില്ല. പിന്നീട് അദ്ദേഹം നേരിട്ടെടുത്തു കർമ്മം ചെയ്തോളാം എന്ന് പറഞ്ഞെന്ന് ആണ് പറയുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നോന്നും ചെയ്തു പണ്ഡിറ്റാണ് പൂജാരിയാണെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയായിരുന്നു. नहीं ऐसा कुछ नहीं, मेरे को मलयालम नहीं मालूम है ना, तो उसको हिंदी नहीं मालूम है, तो क्या बोला क्या नहीं बोला वो तो मैं समझा नहीं समझे. അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ആളുകളും ഇതൊക്കെ ആയതുകൊണ്ട് പുള്ളിയും നേരത്തെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല എന്നല്ലാണ് പുള്ളി പറയുന്നത്. ഇവരുടെ നാട്ടിൽ ശരിക്കും 5 വയസ്സുള്ള കുട്ടിക്കൊക്കെ കർമ്മം ചെയ്യും. ഓ ആപ്കാ ഗാവ് ഏനാ ഇത് റോ പാഞ്ച് പാഞ്ച് ബജയോ അല്ല അല്ല ഈ ചന്ദ്രക്ക് ഏജന പാഞ്ച് ഐജ് പൂജ ഏന ഗാവ്മേ ഓ ഹേ ഓ ജെസേ ഹം ലോഗ് ഉസ്കോ ജെസേ ഇദർ കിയാ യേ മിറ്റി മേ ഡാൽ ദിയാ പൂജ പാഠ് കർത്തെ ജോ ബി ഉസ്കാ കർമ്മ പേ ഡാൽ ദിയാ. നമ്മളുടെ ഇവിടെ ഇല്ല, ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടില് നമ്മളുടെ നാട്ടില് ഫാദർ മേ കോൾ ചെയ്യാ മേരാ ഫാദർ ബോലേഗാ വൈസാ മേ കിയാ. ഇപ്പൊ ഇവിടെ പൂജാരികളല്ല ശരിക്കും ഹിന്ദു ആചാരപ്രകാരം കർമ്മം ചെയ്യുന്നവരെ പരികർമ്മി എന്ന്. പക്ഷെ പുള്ളി പറഞ്ഞ പൂജാരിനെ അന്വേഷിച്ച് കടന്നു എന്നാണ്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമൂഹത്തിന്. ഇന്നലെ വന്നിരുന്നു ഇല്ലില്ല, പിന്നീട് വന്നിട്ടില്ല. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈല ടീച്ചർ വരുന്നുണ്ട്. ഈ പാളത്തിന്റെ അപ്പുറം കിടക്കുന്ന വണ്ടി ശൈല ടീച്ചറുടെ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ഇങ്ങോട്ട് വരും. ഇപ്പോൾ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് പാക അടച്ചിട്ടുള്ളത്. ശൈല ടീച്ചർ ഈ കുടുംബത്തെ കാണണമെന്ന് അന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ ടീച്ചർക്ക് വേറെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ കറക്റ്റ് ടൈമാണ്. ശൈല ടീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വരുന്നതാണ്. ശൈല ടീച്ചർ വന്നിട്ട് നമുക്ക് ടീച്ചറെ ബൈറ്റൊക്കെ എടുത്ത് ടീച്ചർക്ക് എന്താ പറയുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഈ വണ്ടി വേണം ഇങ്ങോട്ട് മുന്നോട്ട് നിർത്തിക്കണം. ചേച്ചി
ഞാനിപ്പോൾ ആലുവയിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കളുടെ കൂടെയാണുള്ളത്. നമുക്ക് മനസാക്ഷിയുള്ളവർക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ രീതിയിൽ പെരുമാറാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് എന്ന് നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഈ പ്രതിയും മയക്കുമരുന്നിന് വിധേയനായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിനു മുമ്പ് തന്നെ പോക്സോ കേസിലടക്കം പ്രതിയായിരുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടിപ്പം വെളിയിൽ വന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് വളരെ നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നതിനിടയിലാണ് ഈ കുടുംബത്തിന് തൻ്റെ പിഞ്ചുമകളെ നഷ്ടപ്പെട്ടത്. ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും ആ ആഘാതം താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഈ കുട്ടിക്കടക്കം മലയാളം സംസാരിക്കാൻ കഴിയും അറിയുമായിരുന്നു. അവരെ ഇവിടെ ഒരു കുടുംബമായി താമസിച്ച വളരെ അധ്വാനിച്ച് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു നല്ല കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെയാണ് ഈ അക്രമി നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അവർക്ക് മാനസികമായിട്ടൊരു പിന്തുണ ഈ കുടുംബത്തിന് കൊടുക്കുക. അക്രമിക്ക് പരമാവധി ശിക്ഷ, എല്ലാ ശിക്ഷയും കിട്ടാൻ കഴിയുന്ന രീതിയിൽ ഇനിയത് ആവർത്തിക്കാൻ അയാളെ പുറത്തിറക്കാതെ അങ്ങനെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ ശിക്ഷ ഉറപ്പാക്കണം. അതോടൊപ്പം ഇത്തരത്തിലുള്ള ക്രിമിനൽ മനസ്സുകളെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന സമൂഹത്തിലെല്ലാവരും ചേർന്ന്, ഇതിൽ കക്ഷിരാഷ്ട്രീയ ഭേദമില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക വ്യത്യാസമില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഏത് കുഞ്ഞിനോടും ആർക്കും കാണിക്കാൻ ഇടയാവുന്നൊരു കാര്യമാണ്. അത് അത്തരത്തിലുള്ള ക്രിമിനൽ മനസ്സുകൾ ഇല്ലാതാക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനത്തിൽ ഈ സമൂഹം ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. വളരെ വേദനയോടുകൂടി കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അവർക്ക് ഇനി ഉള്ള ദിവസങ്ങളിൽ ബാക്കി കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, ഒരു മാനസികമായ പിന്തുണയും അതുപോലെ ജോലിക്ക് പോകാൻ ആ കുഞ്ഞിൻ്റെ അച്ഛന് കഴിയുന്ന അന്തരീക്ഷം ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രിമിനലുകളെ അവരേത് വിഭാഗത്തിലായാലും കണ്ടെത്തിക്കൊണ്ട് അവരെ ജയിലിലടക്കുക, അവരെ ശിക്ഷിക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ കുടുംബത്തിനോട് എല്ലാവരും സഹകരിക്കണം. അവർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓൺലൈൻ ഓൺലൈൻ
മുന്നേ ഞാൻ ഇനി പിന്നെ തൃശ്ശൂർ പരിപാടിയാണ്, അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മരിച്ചെടുത്തും കയറാനുണ്ട്. നാട്ടിലേക്ക് പോകണ്ടോ? നാട്ടിൽ തിരുവനന്തപുരത്തേക്ക്. എങ്ങനെയാണ് നമ്മുടെ ഇത്രയും ടൗണിൽ നടക്കുക ഇങ്ങനെ ഒരു സംഭവം നടന്നത് നോക്കിയിട്ടുണ്ടോ? സംഭവം നടന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഉദ്ദേശം ഒരു മൂന്നേകാൽ മണിയോടുകൂടി, വെള്ളിയാഴ്ച ഒരു മൂന്നേകാൽ മണിയോടുകൂടി തൊട്ടടുത്ത് താമസിക്കുന്ന 3 ദിവസം മുമ്പ് വന്ന ഒരാളാണ് ഇപ്പോൾ ഈ കൊലപാതകി. കുട്ടിയെയും കൂട്ടി ഈ റോഡ് കടന്ന് അവിടെ നിന്നൊരു മിഠായിയും മേടിച്ചു കൊടുത്തുകൊണ്ട് റോഡ് കടക്കുകയും ഉടനെ തന്നെ വേറൊരു ഫാമിലി ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ കൈകാണിക്കുകയും ചെയ്തു. ആ ട്രാൻസ്പോർട്ട് ബസ് അബദ്ധവശാലം അവിടെ നിർത്തിയപ്പോൾ ഇവൻ അവർ കയറിയ കൂട്ടത്തിൽ ആ കുട്ടീനെയും കൂടി കയറ്റി സീമാസ് മാർക്കറ്റ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഈ കുട്ടീനെയും കൈ പിടിച്ച് നേരെ പുറയിൽ ഒന്നുമില്ലാത്ത തിരക്കില്ലാത്ത ഒരു സ്ഥലമുണ്ട് ആ പുറയിൽ, മാർക്കറ്റിൻ്റെ പുറയിൽ. ആ വശത്തേക്കാണ് ആ കുട്ടി പോയത്. ആ കുട്ടി അവിടെ കൊണ്ട് അവിടെ വന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു ചുമട് യൂണിയനിലുള്ളപ്പെട്ടൊരു ആൾ ചോദിച്ച് കുട്ടി അതാണെന്ന് ചോദിച്ചപ്പോൾ പറയും എൻ്റെ മോളാണെന്ന് പറഞ്ഞു. പുള്ളി അത്ര ഇത് ശ്രദ്ധിച്ചില്ല. ഈ സാഹചര്യം കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ ആരും ചോദിച്ചാൽ സാധാരണ മോളാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊരു ആ ഒരു കാഴ്ചപ്പാടിലാണ് എടുത്തത്. അങ്ങനെ അകത്ത് പോയതിന് ശേഷം പിന്നെ പുള്ളി ശ്രദ്ധിക്കണില്ല, ഇയാൾ പോവുകയും ചെയ്തു, ജോലി കഴിഞ്ഞ് പോവുകയും ചെയ്തു. രാവിലെ ഇങ്ങനെ ടി വിയിലും ഇതൊക്കെ കണ്ട് വാട്സപ്പിലുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും ചെയ്തത്. പുള്ളി ചെന്ന് അവിടെ ചെന്ന് ഇങ്ങനെ ഈ ഒരു കുട്ടീനെയും കൂട്ടി ഒരുത്തിനും ഇവിടെ വന്നിട്ടുണ്ടായി, ആരാന്നറിയില്ല, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടായെന്ന് പറഞ്ഞു. പോലീസ് ഇവർ ഈ കുട്ടിയെ അന്വേഷിച്ച് ഈ ഇവിടെ ഇവർക്ക് വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്ത ഈ കോഴിക്കടക്കാരൻ ഒരാളുണ്ട് ഇവിടെ. ആ കോഴിക്കടക്കാരൻ അപ്പം തന്നെ ഈ കുട്ടിയുടെ അച്ഛനെ പാലക്കാട് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിച്ച് പറഞ്ഞിങ്ങനെ കൊച്ച് മറ്റവൻ്റെ കൂടെ പുറത്തേക്ക് അറിയല്ല, എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോൾ അവനറിയാൻ പാടില്ല. ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ കുളിക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങി ഇങ്ങനെ കുട്ടീനെ അന്വേഷിച്ച് ഇങ്ങനെ പരിധി എല്ലാ കടകളിലും അവരോടെയൊക്കെ കിടന്ന് നടന്ന് ഇവർ പുഴയിലേക്ക് ഓടി. പുഴയിലേക്ക് ഓടി തിരിച്ചു വന്നത് യൂണിയൻകാർ കണ്ടപ്പോൾ യൂണിയൻകാർ പുറകെ നമ്മുടെ ആളുകൾ കൂടി. എന്താ കാര്യമെന്ന് വെച്ചപ്പോൾ ഇവരൊന്നും മിണ്ടല്ല, ഇവർ മലയാളം ഒട്ടും അറിയാൻ പാടില്ലാത്തൊരു സ്ത്രീയാണ് ഇവർ. അങ്ങനെ ഇവർ വീണ്ടും പുഴയിലേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചത് ഇവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതാണെന്നുള്ള ധാരണയിൽ ഇവർ പിന്നെ വട്ടം പിടിച്ച് കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ ഭാഷയിൽ ഇവർക്ക് കുട്ടീനെ മിസ്സായെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ഇവരൊക്കെ കൂടി അന്വേഷിച്ചപ്പോഴത്തേക്കും സമയം കുറേ കഴിഞ്ഞു. അങ്ങനെയാണ് 7 മണിക്ക് പോലീസിൽ പരാതി, ഇവർ റിട്ടേൺ പരാതി കൊടുക്കുന്നത്. 7 മണിക്കാണ് പോലീസ്, 7 മണിക്കാണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. 9:30 മണിക്ക് ഈ പ്രദീന അറസ്റ്റ് ചെയ്യും. പ്രദീന തോട്ടക്കാട്ടുകരയെന്ന് മദ്യലഹരിയിലായ രീതിയിലാണ് അറസ്റ്റ് ചെയ്യണത്. ഇവനോട് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഇവൻ 10 വാചകങ്ങൾ മാറ്റി പറഞ്ഞു. കൊച്ചിനെ വിറ്റെന്ന് പറഞ്ഞ്, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ്, അവിടെ നിന്ന് പറഞ്ഞ്, ഇത് പറഞ്ഞ്, ഇങ്ങനെ 10 പ്രാവശ്യമോളം മാറ്റി പറഞ്ഞിട്ട് ഇവൻ ഒന്നും പറയണില്ല. നേരം വെളുത്തായപ്പോഴത്തേക്ക് ഇവൻ മറ്റേ ആളുകൂടി പറഞ്ഞപ്പോൾ കറക്റ്റ് ചെയ്ത് ഇവർ സ്ഥലം കണ്ടുപിടിച്ചു. അന്ന് രാവിലെ ഇവർ പോയി അവിടെയൊക്കെ തപ്പിയിട്ട് കിട്ടാതെ പോയപ്പോൾ ഇവൻ കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് കുട്ടീനെ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ
മണ്ണ് തൊട്ട് കുറെ കരിയിലേക്ക് വാരിയിട്ട് കാണാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ സംഭവം ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നൊരു കാഴ്ചപ്പാടാണ്. പോലീസിൻ്റെ ആ സമയോചിതമായ ഒരു ഇടപെടൽ ശരിക്കും ഉണ്ടായതുകൊണ്ടാണ് ഈ രണ്ടര മണിക്കൂറും കൊണ്ട് പ്രതിയെ പിടിക്കാൻ പറ്റിയതും ഇപ്പോൾ രാവിലെ തന്നെയാണെങ്കിലും കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ ഇതിലൊരു ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നില്ലേ? രാഷ്ട്രീയ മുതലെടുപ്പാണ്. അല്ലെങ്കിൽ 7 മണിക്ക് കൊടുക്കുന്ന പരാതി 9:30 പ്രതിനെ പിടിക്കാന്ന് പറയുമ്പോൾ അത് പോലീസിൻ്റെ ഒരു കഴിവാണല്ലോ. അത് അതിനെ നമ്മൾ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഉണ്ടായ സംഭവം ഉണ്ടായതുപോലെ തന്നെ പറയാൻ നമ്മൾ ആരായാലും താല്പര്യപ്പെടണമല്ലോ. അത് ഇവിടുത്തെ ആലുവ എം എൽ എയെ സംബന്ധിച്ച് ആലുവ എം എൽ എ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയും പോലീസിൻ്റെ അനാസ്ഥയാണെന്ന് പറയുകയും പോലീസിൻ്റെ അനാസ്ഥ ആ കാര്യത്തിലില്ല. അപ്പോൾ എൻ്റെ പുറകിൽ കണ്ട ഈ വീടില്ലേ, ഈ വീടിൻ്റെ പുറകിലാണ് ശരിക്ക് അവർ താമസിക്കുന്ന ഒരു ചെറിയ മുറി. അങ്ങോട്ട് ഏതായാലും നമുക്ക് പോകാൻ പറ്റില്ല. ആ കുടുംബത്തെ നമ്മൾ ഏതായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ കാണുന്ന ബിൽഡിങ്ങുണ്ട്, ഈ ബിൽഡിങ്ങിൻ്റെ മേളിലാണ് ആ ഇവിടുത്തെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊന്ന ആ നരാധവൻ താമസം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോകാം. ആ വീഡിയോ, അയാളുടെ റൂമും കാര്യങ്ങളും അവിടെ എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്കൊന്ന് കാണാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഇതിനകത്താണ് ഈ ചങ്ങാതി വന്നിട്ട് 3 ദിവസമായുള്ള അവർക്ക് താമസിക്കുന്നത്. ഇതാണ് മുറി. എൻ്റെ മോനെ ഇതിനകത്ത് മൂക്ക് പൊത്തി പിടിച്ചിട്ട് വേണം ഇതിനകത്ത് കയറണമെങ്കിൽ. ഇതാണ് ഇവൻ്റെ മുറി. ഇതിലേതെങ്കിലൊക്കെ ആയിരിക്കും അവൻ്റെ ചെരുപ്പായിരിക്കണം ഇത്. സിഗരറ്റ്. ഇതുണ്ടോ, ഇതിനകത്ത് ഒരവസ്ഥ ഉണ്ടോ? ഇതോ ഇതൊക്കെ ആയിരിക്കും അവൻ്റെ മുറിയും. പട്ടിക്കൂടില്ലേ, പട്ടിക്കൂട്. പട്ടിക്കൂട് എങ്ങനെയാണ്, അത് പോലെയാണ് ഇവിടെ. ഇതോ ഇവിടെയൊക്കെ പരിശോധന ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. തുറന്നു കിടക്കാണല്ലോ. ഇത് വേറൊരു മുറി. ഇതുപോലുള്ള ഇരുണ്ട മുറിയിൽ നിന്നാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ 5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയും തട്ടിക്കൊണ്ട് പോയത്. അവനെ കൊന്നു കളഞ്ഞു അവൻ. അവൻ താമസിച്ച മുറിയാണിത്. ഈ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് തൊട്ട് താഴെയുള്ള വീട്ടിലെ 5 വയസ്സുള്ള ചാന്ദ്രി എന്ന് പറഞ്ഞ കുട്ടി അവൻ തട്ടിക്കൊണ്ട് പോയി കൊന്നു കളഞ്ഞത്. നമുക്ക് ചുറ്റുമുള്ള മുഖങ്ങളെല്ലാം നല്ല മുഖങ്ങളല്ല. നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെയും നമ്മുടെ നാട്ടിലെ കുട്ടികളെയൊക്കെ നമ്മൾ തന്നെ സംരക്ഷിക്കണം, നമ്മൾ തന്നെ നോക്കണം. കാരണം എല്ലാ മുഖങ്ങളും നല്ലതല്ല, എല്ലാ സ്വഭാവവും നല്ല സ്വഭാവങ്ങളല്ല. അതുകൊണ്ട് ഇതിനെപ്പോലുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ടാവും. നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ.